ഉള്ളോമമാരാണ്, നമ്മുടെ നേതാക്കളാണ് അവര്. അതുപോലെ തന്നെ ഹറാം ഇബ്നു മിൽഹാൻ ആരാണത്? ഒരു കുടുംബമാണ്, അതൊക്കെ ഒരു കുടുംബം. ബനു ഹറാം ഗോത്രക്കാരുടെ നാട്. ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും സൽഅകുന്നിന്റെ ബേക്കൽ അവരുടെ പള്ളിയുണ്ട്. ബനു ഹറാം ഗോത്രക്കാരുടെ കുടുംബം താമസിച്ചതായ സ്ഥലം. ആ കുടുംബത്തിലുള്ള രണ്ട് പെണ്ണുങ്ങളുടെ ക്ഷമ നാം കേട്ട് പരിചയമുള്ള ക്ഷമയാണ്. പലപ്പോഴും ഇവിടെ സ്ത്രീകളുടെ ക്ലാസുകളിൽ നാം പറയാറുണ്ട്. അതുപോലെ തന്നെ ഹറാം ബിന്ത് മിൽഹാൻ ആർ ഹറാം ഇബ്നു മിൽഹാൻ എന്ന മഹാനേതൃത്വം അവരുടെ ആങ്ങള. എന്താണ് അവരുടെ ക്ഷമ? നമുക്കറിയാം, 70 പേര് ഖുർആൻ പഠിപ്പിക്കണമെന്ന പേരും പറഞ്ഞ് റിയാദ് ഭാഗത്തിലേക്ക് റസൂലുള്ളാഹി അയച്ചു. അപ്പോൾ ഖസീം ആ ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ളവർ എന്ത് ചെയ്തു കളഞ്ഞു? അവരെ വഞ്ചിച്ചു അല്ലെ? ആ വഞ്ചിക്കുന്നതിന് മുമ്പ് നബിയുടെ കത്തുമായി പോയാള് ഹറാം ഇബ്നു മിൽഹാൻ എന്ന് പറയുന്ന നേതൃത്വമാണ്. അദ്ദേഹം കത്ത് സമർപ്പിച്ചപ്പോൾ ആ പരാക്രമിയായ രാജാവ് അക്രമികളോട് കണ്ണിട്ടു. എന്തിന്? മൂപ്പരെ വധിക്കാൻ. അപ്പോൾ ബേക്കിൽ നിന്നിട്ട് ഗഡാരി കൊണ്ട് കുത്തിക്കളഞ്ഞു. ആരെ? മഹാനായ ഹറാം ഇബ്നു മിൽഹാൻ. അപ്പോൾ മഹാനായ ഹറാം ഇബ്നു മിൽഹാൻ കാണുന്നത് മൂപ്പരുടെ മുമ്പിലേക്ക് കത്തി ഇറങ്ങി വരികയാണ് പള്ളിയിലേക്ക്. ആ കത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ബാലൻസ് തെറ്റി വീഴുന്ന വേളയിൽ പറഞ്ഞ പദം എന്താണ്? ഫുസ്തു റബ്ബിൽ കഅബ. ഫുസ്തു റബ്ബിൽ കഅബ. ഞാൻ വിജയിച്ചു പോയി, കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് ആ സത്യം. ആ മൂപ്പര് പറയാണ് ഞാൻ വിജയിച്ചു പോയി എന്ന്. കുത്തിയാള് പിന്നെ ചോദിച്ചു പോലോ? കഥയിലുള്ളതാണ്, ഹദീസിലുള്ളതല്ല. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഹദീസിലുള്ളതാണ്. കഥയിൽ കാണുന്നു, പിന്നെ ചോദിച്ചു പോലോ കുത്തിയാള്. മൂപ്പരെന്താ ഫുസ്തു എന്ന് പറഞ്ഞ്? ഞാൻ കൊന്നതല്ലേ മൂപ്പരെ. മൂപ്പര് എവിടെ വിജയിച്ചതെന്ന് അവൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ആ മരണത്തോടുകൂടി സ്വർഗത്തിലേക്കാണോ പറഞ്ഞു ചെന്നത്? ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഞങ്ങളെ പഠിപ്പിക്കുന്ന ഭാഗമാണെന്ന് അദ്ദേഹത്തിന് ധരിപ്പിച്ചു കൊടുത്തു എന്നാണ് കഥയിൽ കാണുന്നത്. ആയിരിക്കാം, ഈ നാട്ടിൽ ജീവിച്ച നമ്മുടെ നേതാക്കളുടെ സ്ഥിതിയൊക്കെ അങ്ങനെയാണ്. കൊന്നാളും കൊല്ലപ്പെട്ടാളും സ്വർഗത്തിൽ, കൊന്നാളും കൊല്ലപ്പെട്ടാലും സ്വർഗത്തിൽ അല്ലെ. ഹംസയെ കൊന്ന വഹ്ഷി എവിടെയാണ്? സ്വർഗത്തിലാണ്. എന്തുകൊണ്ട്? അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹം സഹാബിയാണ് അല്ലേ. ആ ഉദാഹരണം മാത്രം. വൽഖാശിഈന വൽഖാശിആത്ത്, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കുന്ന പുരുഷന്മാർ, ഭയപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ. എന്താണ് ഇതൊക്കെ? അറബി ഭാഷയിൽ ഖുശു എന്ന പദത്തിന്റെ അർത്ഥമാണ് ഭക്തി ഉണ്ടാവുക, പേടിയുണ്ടാവുക, ഭയമുണ്ടാവുക, ഹൗഫുണ്ടാവുക, ആഗ്രഹത്തോടുകൂടി ബാലൻസ് ശരിയാക്കി പേടിക്കുക. ഏത്? അല്ലാ നരകത്തിൽ കടത്തിക്കളയുമോ എന്ന് പേടി, അല്ലാന്റെ സ്വർഗം വേണമെന്ന ആഗ്രഹത്തോടുകൂടി പേടി. അപ്പൊ ബാലൻസ് ശരിയാക്കി പേടിക്കുക, അതാണ് ഖുശു. ഈ ഖുശു അതിന്റെ അർത്ഥം റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു, ജിബ്രീല പറഞ്ഞുകൊടുത്തത്. ജിബ്രീലിന്റെ മുമ്പിലാ പറഞ്ഞു കൊടുത്തത്. എപ്പോൾ? ജിബ്രീലിനോട് ചോദിച്ചു മനുഷ്യന്റെ കോലത്തിൽ. ജിബ്രീൽ മദീനയിൽ റസൂലുള്ളാഹി ഹദ്റത്തിലേക്ക് വന്നപ്പോൾ മറന്നുപോയോ? ഈമാനെ കുറിച്ച് ചോദിച്ചു, ഈമാൻ പഠിപ്പിച്ചു. ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഇസ്ലാം പഠിപ്പിച്ചു. എഹ്സാനെ കുറിച്ച് ചോദിച്ചു, എഹ്സാൻ എന്ത് പറഞ്ഞു? അൻ തഅബുദല്ലാഹ, നീ റബ്ബിനെ ആരാധിക്കുക. കഅന്നക തറാഹു, റബ്ബിനെ നീ കാണും പോലെ. ഒഇല്ലം തകുൻ തറാഹു, റബ്ബിനെ നീ കാണുന്നില്ലെങ്കിലും. ഫൈന്നഹു യറാക, നിന്നെ അവൻ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഖുശുഇന്റെ ശരിയായ ശൈലി. അള്ളാഹ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ മൊബൈൽ നന്നാക്കോ, മൊബൈൽ നോക്കിയാ തുറന്നിട്ട് നോക്കുകയാണ് ആരാ വിളിച്ചത്. സുബ്ഹാനല്ലാഹ്, മൊബൈൽ തുറന്ന് നോക്കുകയാണ് ആരാ വിളിച്ചതെന്ന്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. എന്തുകൊണ്ട്? അള്ളാഹ് മുമ്പിലാണ്, എന്നെ അള്ളാഹ് കാണുന്നുണ്ട് എന്ന ബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഖുശൂ എന്ന പദം പറയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവാൻ നല്ലത് അതാണ്. എന്ത്? ഈ വാക്ക് ഇഹ്സാൻ എന്ന പദം റസൂലിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന് പറഞ്ഞുകൊടുത്തതായ, നാം പഠിക്കാൻ വേണ്ടി പറഞ്ഞുകൊടുത്തതായ ഭാഗമാണ്. അത് പഠിച്ചാ മതി. എന്തിനാണ് ഞാൻ അങ്ങനെ നിസ്കാരം പറയാൻ കാരണം? അള്ളാഹു പറയുന്നു, വസ്തഈനു, നിങ്ങൾ സഹായം തേടുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൈകൊള്ളൽ കൊണ്ടും നമസ്കാരം കൊണ്ടും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ നിസ്കരിക്കുക, ക്ഷമ കൈകൊള്ളുക. അല്ലാഹ് പറയുന്നു, ഒരായത്തിൽ, ആയത്ത് രണ്ട് ശൈലിയിലുണ്ട്. ഒരായത്തിൽ നമസ്കാരം, ഇത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക, അല്ലാഹ് പറയുന്ന ഈ വാക്ക് ശരിയാണോ അല്ലേ എന്നുള്ളത്. ആ നമസ്കാരം ലകബീറ, മഹാഭാരിച്ച സാധനമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, നമ്മുടെ വിഷയമായ പേടിക്കുന്നവർക്കൊഴിച്ച്, അള്ളാഹനെ ഭയപ്പെടുന്നവർക്കൊഴിച്ച്. അള്ളാഹനെ ഭയപ്പെടുന്നവർക്ക് നിസ്കാരം ഒരു പ്രയാസമുള്ള കാര്യമല്ല. ആ
ഇനി നമുക്ക് പരിശോധിക്കാം. ചില ആൾക്കാരൊക്കെ നമസ്കരിക്കാൻ, ചില ആൾക്കാരോടൊക്കെ നമസ്കരിക്കാൻ പറഞ്ഞാൽ മടിയാണ്. എത്രത്തോളം ഖസീമിലൊക്കെ, ഖസീമൊക്കെ സൗദി അറേബ്യന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങിൽ ഇന്ന് വരെ മുത്തവായ പ്രവർത്തിക്കുന്ന നാടാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഖസീമിലൊക്കെ മലയാളികൾ മുസ്ലിങ്ങള് മുത്തവായനെ പേടിച്ചിട്ട്, മുത്തവായ എന്ന് പറഞ്ഞാൽ ഈ ഹൈഎൻഡ് സൗദി ഗവൺമെന്റ് കീഴിൽ ജനങ്ങളെ നിസ്കരിക്കാൻ പള്ളിയിൽ കൊണ്ടുപോകുന്നതായ വിഭാഗത്തെ പേടിച്ചിട്ട് എന്താടാ പള്ളിയിലേക്ക് പോകാന്ന് വെച്ചാൽ ഞാൻ കാഫറാണെന്ന് പറയും. എന്തുകൊണ്ട്? കാഫരിങ്ങൾക്ക് ഫ്രീയേ, ആ കാഫരിങ്ങൾക്ക് ഫ്രീ ആണല്ലോ, അതുകൊണ്ട് ഞാൻ കാഫറാണെന്ന്. ഞാൻ മുസ്ലിമാണെങ്കിൽ ആദ്യം, ഞാൻ നിസ്കരിക്കണമെങ്കിൽ ആദ്യം മുസ്ലിം ആവേണ്ടതില്ലേ? അപ്പോൾ ഞാൻ കാഫറാണെന്ന് പറയാം. അപ്പൊ ഫ്രീ കിട്ടാൻ വേണ്ടി കാഫറാണെന്ന് പറയുന്ന മുസ്ലിം വേഷധാരികൾ ഉണ്ടായി പോലോ? അത്ഭുതമില്ല. അങ്ങനെ പറഞ്ഞവരെ പിടിച്ച് സംഭവിച്ചതാണിത്. പിടിച്ച് അന്വേഷിച്ച് പരിശോധിച്ച് ഇഖാമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ആള് മുസ്ലിമാണ്, അവിടുന്ന് മനസ്സിലായത്. ആ സുബ്ഹാനല്ലാഹ്, എവിടുക്കെത്തി? ഇസ്തിഹ്താർ എന്നാണ് അറബി ഭാഷയിൽ തന്നെ പറയുക. എന്തിനാണ് അതിന് ഫിറ്റായ പദം? എന്താണ് മലയാളത്തിൽ അവഗണന എന്ന് പറയാ? കൂട്ടാക്കാതിരിക്കുക. മതം എന്നൊക്കെ പറഞ്ഞ ഒരു കൊള്ളരുതാത്ത സാധനം. മതം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വീക്ഷണത്തിൽ ഒരു കൊള്ളരുതാത്ത സാധനം, അത്രയേ ഉള്ളൂ. ആ ഇസ്തിഹ്താർ. അല്ലാഹ് പറയുന്നു, ഇന്നഹാല കബീറ, നമസ്കാരം ഭാരിച്ച കാര്യമാണ്. ആർക്കൊഴിച്ച്? ഇല്ല അലൽ ഖാശിഈൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കൊഴിച്ച്. അവർക്ക് ഈസിയാണ്, പെട്ടെന്ന് ഒതു പിടിക്കുന്നു, പെട്ടെന്ന് പള്ളിയിലേക്ക് എത്തുന്നു. അവർക്ക് തലവേദന നമസ്കരിച്ചില്ലെങ്കിലാണ് കൂട്ടരെ, അവർക്ക് തലവേദന നമസ്കാര സമയത്ത് പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലാണ് കൂട്ടരെ. നമസ്കാരം അറിയാതെ വിട്ടുപോയാൽ അവർക്ക് മാനസിക രോഗം പോലെയാണ് കൂട്ടരെ. ഓരോരുത്തരും പരിശോധിക്കുക, അങ്ങനെയാണോ നമുക്ക് സംഭവിക്കൽ എന്ന്. ആ അപ്പോൾ ഈ പറഞ്ഞ ഇനത്തിൽ പെട്ടോ ഇല്ലേന്ന് അറിയാം. ഞാൻ പറയാറുള്ളത് പോലെ 50 ചാക്ക് ഗഫീലിന്റെ ചാക്ക് അരി ഇറക്കാൻ തയ്യാറാണ്, 2.5 നിസ്കരിക്കാൻ തയ്യാറില്ല. ഇന്നഹാല കബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ആരാണ് ഖാശിഈങ്ങൾ? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ, റബ്ബിന്റെ അടുക്കിലേക്ക് പോകണം, മരിക്കണം, പരലോകമുണ്ട് എന്നതിൽ വിശ്വാസമുള്ളവരാണ് അവർ. അവരാണ് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ. വൽ മുതസദ്ദിഖീൻ വൽ മുതസദ്ദിഖാത്ത്, നേരത്തെ പറഞ്ഞത് സാദിഖീൻ, സത്യസന്ധർ. ഇത് മുതസദ്ദിഖീൻ, ആരാണ് മുതസദ്ദിഖീൻ? ധർമ്മം ചെയ്യുന്നവർ, ധർമ്മം ചെയ്യുന്ന പുരുഷന്മാർ, ധർമ്മം ചെയ്യുന്ന സ്ത്രീകൾ. ധർമ്മം, ധർമ്മം, കാശേ കാശ്, അള്ളാഹിന്റെ വഴിയിൽ ഫർദും വാജിബും സുന്നത്തുമായ ധർമ്മം എല്ലാം അതിൽപ്പെട്ടു. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, നോമ്പ് സകാത്തുൻ നഫ്സാണെങ്കിൽ, സദഖ സകാത്തുൽ മാലാണ്. നാം സകാത്ത് ഇവിടെ പറഞ്ഞല്ലോ, സമ്പത്തിനുള്ള ശുദ്ധീകരണമാണ് സക്കാത്ത്. ഏതുപോലെ ശരീരത്തിന്റെ ശുദ്ധീകരണമാണ് വരാൻ പോകുന്ന നോമ്പ് പോലെ. മനസ്സിലായല്ലോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ അതാണ് നല്ലത്. നമുക്കറിയാം 7 വിഭാഗത്തെ അർശന്റെ തണലിൽ അള്ളാഹ് നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ അതിൽ ഒരു വിഭാഗം നാം പഠിച്ചിട്ടുണ്ട് ഇവിടെ. എന്ത്? ധർമ്മം ചെയ്യുന്നവൻ, ധർമ്മം ചെയ്യുന്നവൾ, വലത് കൈ കൊണ്ട് കൊടുത്ത ധർമ്മം ഇടത് കൈ അറിയാത്ത രൂപത്തിൽ ധർമ്മം ചെയ്യുന്നവൾ, അല്ലെങ്കിൽ ധർമ്മം ചെയ്യുന്നവൻ, അവ്യക്തമായി ധർമ്മം ചെയ്യുക. ഇവിടെ റമദാനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ, നാം ചെയ്യുന്ന അമലുകളിൽ ജനങ്ങൾ ചെയ്യാതെ പലതും നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കാണാതെ ചെയ്യാനുള്ള, ചെയ്ത് റബ്ബുമായി ഒരു ബന്ധം പുലർത്താനുള്ളതായ ചില കാര്യങ്ങൾ നമ്മളിൽ നാം സൂക്ഷിച്ചു വെക്കണം. റബ്ബ് മാത്രം, നീയും റബ്ബും മാത്രം അറിയുന്ന രൂപത്തിൽ കുറെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്, പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കും, പുരയിൽ വെച്ചിട്ടും കുറച്ചൊക്കെ നിസ്കരിക്കുക. റബ്ബിനെ മാത്രം കാണിച്ചു കൊടുത്തിട്ട് ആത്മാർത്ഥതയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്തിട്ട് റബ്ബയെ പൊറുക്കണം, റബ്ബയെ മാഫ് ചെയ്യണം, ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഞാൻ എന്നെ മരിക്കുകയാണെങ്കിൽ മരണം എന്തായി മാറും, എന്റെ മരണം നല്ല ഖാത്തിമത്ത്, ഹുസ്നുൽ ഖാത്തിമത്തായി മാറാൻ വേണ്ടത് നീ ചെയ്തില്ലെങ്കിൽ ഞാൻ പെടുകയില്ലേ, ഞാൻ പെട്ടുപോകയില്ലേ റബ്ബെ, ഞാൻ ചെയ്ത തെറ്റിന് നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അപകടത്തിൽ പെട്ടുപോകയില്ലേ റബ്ബെ, ഒരു തെറ്റ് ചെയ്ത് എന്റെ വാപ്പ ആദം ഹവ്വ ഒരു തെറ്റ് കാരണത്താൽ സ്വർഗത്തിൽ നിന്ന്
തള്ളിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് സ്ഥിരം കോടാനോ കോടി കൊല്ലം താമസിക്കാൻ എങ്ങനെയാണ് ഇത് ഈ ലക്ഷക്കണക്കിന് തെറ്റ് ചെയ്ത് എനിക്ക് പോകാൻ സാധിക്കുക റബ്ബേ? അതുകൊണ്ട് നീ മാഫി ചെയ്യലല്ലാതെ നിർവാഹമില്ല റബ്ബെ, നീ പുറത്തു തരലല്ലാതെ നിവൃത്തിയില്ല റബ്ബെ എന്നങ്ങട്ട് പൊട്ടിക്കരഞ്ഞ് പറയുക കൂട്ടരെ റബ്ബിനോട്. റമദാൻ മാസം വരുന്നതിന് മുമ്പായിട്ട് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ, റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ, റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അതെ, ഉമുസദ്ദിഖുൻ അഖ്ഫത്ത സദ്ദൂഖ ലം യകുൻ ബിമാ അൻഫഖത യുംനാഹു ഇൽമു ശിമാലി. പിന്നെ ഞാൻ ഈ പറഞ്ഞ വൈന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമ ദാത ദാതു ആലിൻ മൻസിബിൻ വജമാലി. അവസാനം പറയുന്ന നാം പറഞ്ഞ തൗബ, വമൻ ദകറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാദത ബിഹി ഐനാഹു ഖൗഫൻ കാലി. തനിച്ചിരുന്നുകൊണ്ട് റബ്ബിനെ പിടിച്ചുകൊണ്ട്, പരലോകത്തെ പിടിച്ചുകൊണ്ട്, നരകത്തെ പിടിച്ചുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കണ്ണുനീര് ധാരധാരയാക്കിയും കൊണ്ട് പശ്ചാത്തപിക്കുന്ന വിഭാഗം അർശന്റെ തണലിൽ, അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ തണലിൽ, തണലില്ലാ കാലഘട്ടത്തിൽ റബ്ബ് തണലിട്ടുകൊണ്ട് ആദരിക്കുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ മുമ്പിൽ അന്തവിഷമം കൊള്ളുന്ന നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് അതിനത്തിൽ പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിഷയം നോമ്പ് പിടിക്കുന്ന പുരുഷന്മാർ, നോമ്പ് പിടിക്കുന്ന സ്ത്രീകൾ, നോമ്പ് പിടിക്കുന്ന പുരുഷന്മാർ, നോമ്പ് പിടിക്കുന്ന സ്ത്രീകൾ, നോമ്പ് മാസത്തിലൂടെ, നോമ്പിലൂടെ, ആ മഹാസീസണിലൂടെ ചെയ്യുന്ന അമലുകളെല്ലാം നിങ്ങൾ ഈ കേട്ടതാണ് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിമായിരിക്കണം നോമ്പ് പിടിക്കുന്നത്, മുഅ്മിനായിരിക്കണം നോമ്പ് പിടിക്കുന്നത്. നോമ്പ് പിടിക്കുന്നവൻ ഖാനിത്തായി മാറുന്നു, നോമ്പ് പിടിക്കുന്നവൻ സാദിഖായി മാറുന്നു, നോമ്പ് പിടിക്കുന്നവൻ മുത്തസദ്ദിഖത്തായി മാറുന്നു, മുത്തസദ്ദിഖായി മാറുന്നു, നോമ്പ് പിടിക്കുന്നവൻ ഹാഷിയായി മാറുന്നു, ഹാഷിഅത്തായി മാറുന്നു. ഇതെല്ലാം നോമ്പ് പിടിക്കുന്നവരിൽ പെട്ട സിഫത്തുകളിൽ പെട്ടതാണ്. പ്രത്യേകിച്ച് നാം എണ്ണി നോമ്പ് പിടിക്കുന്നവൻ സാബിറത്തായി മാറുന്നു, സാബിറായി മാറുന്നു. അഥവാ എന്റെ കൂടെ അല്ല, എന്റെ കൂടെ അല്ല നിങ്ങൾ സാബിരീങ്ങൾ, സാബിറാത്തുകൾ. അഥവാ ക്ഷമ കൈക്കൊള്ളുന്നവൾ, ക്ഷമ കൈക്കൊള്ളുന്നവൻ ആയി മാറുന്നു. അപ്പോൾ ഇതുവരെ കേട്ട പ്രത്യേകതകൾ, നോമ്പ് പിടിക്കുന്നവന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നു എന്നർത്ഥം അല്ലേ? നോമ്പിലല്ലേ ധർമ്മം നാം വർദ്ധിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ വന്നാൽ അടിച്ചു വീശുന്ന കാറ്റു പോലെയാണെന്ന് നമ്മുടെ നേതാക്കൾ നമ്മളോട് പറയുന്നു. ബുഖാരി പോലത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നബിയുടെ പ്രത്യേകത പറഞ്ഞപ്പോൾ നാം കേട്ടതാണ്, പഠിച്ചതാണ്. അടിച്ചു വീശുന്ന ധർമ്മത്തിൽ, ധർമ്മത്തിൽ അടിച്ചു വീശുന്ന കാറ്റു പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും റസൂലുള്ളാഹി സ്വഭാവം അങ്ങനെ തന്നെ. അതെ അതെ, ഈ നോമ്പ് സായിമീന വസായിമാത്ത് ഇത് പറഞ്ഞ ശേഷം പിന്നെ റബ്ബ് രണ്ട് സിഫത്ത് പറയുന്നുണ്ട്. അതും നോമ്പിനോട് ബന്ധിക്കുന്ന സിഫത്താണ്. എന്തുകൊണ്ട്? നോമ്പ് ഒരാൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് അവൻ ഒഴിവാക്കുന്നതായ ഭാഗം ഹലാലായ തീറ്റ, ഹലാലായ കുടി, ഹലാലായ സംയോഗം. കണ്ടില്ലേ, ഹലാലായതാണ് നോമ്പിൽ എന്താകുന്നത്? ഒഴിവാക്കുന്നത് ഹലാലാണ് നോമ്പിൽ ഒഴിവാക്കുന്നത്. നോമ്പിൽ ഹറാമായതിനെ ഒഴിവാക്കാത്തവൻ പിന്നെ എങ്ങനെ അവന്റെ നോമ്പ് സ്വീകരിക്കും? ഹലാല് തന്നെ ഒഴിവാക്കേണ്ട മാസത്തിൽ ഹറാമ് വരെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അവന്റെ നോമ്പ് എങ്ങനെ സ്വീകരിക്കപ്പെടും? മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായോ? ഹറാമ് ഹലാല് തന്നെ ഒഴിവാക്കാൻ കൽപ്പിക്കപ്പെട്ടതായ മാസത്തിൽ ഹറാമ് തന്നെ ഒഴിവാക്കുന്നില്ലെങ്കിൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും? അതെ, അതുകൊണ്ടാണ് അല്ലാഹു കൽപ്പിക്കാൻ കാരണം കഴിഞ്ഞ ഉച്ചക്കത്തെ ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയതായ ഹദീസ്, യാ മഅശറൻ നിസാ, ഏ സ്ത്രീകളുടെ സമൂഹമേ, യാ മഅശറ ശബാബ് ആദീസാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അത് പറയാം, യാ മഅശറ ശബാബ്, ഏ പുരുഷന്മാരുടെ, ഏ യുവാക്കളുടെ, യുവതികളുടെ സമൂഹമേ, മനസ്സതാ മിൻകുമൽ ബാഅത, നിങ്ങൾ നിട്ട് ഒരാൾക്ക് ശാരീരിക ശേഷി ഉണ്ടെങ്കിൽ, ഫല്യതസവ്വജ്, അല്ലെങ്കിൽ കഴിവുണ്ടെങ്കിൽ, ഫല്യതസവ്വജ്, അവൻ കല്യാണം കഴിക്കട്ടെ. ഫൈന്നഹു, കല്യാണം എന്താണ്? കല്യാണം കൊണ്ടുള്ള പ്രത്യേകത എന്താണ്? അഗല്ലുലിൽ ബസറ, അന്യനോട്ടം, അന്യകാഴ്ച കാണുന്നതിന് അത് തടസ്സമായി മാറുന്നു. വഅഹ്ഫദുലിൽ ഫർജ്, ഉഹിയ സ്ഥാനത്തെ അതിലൂടെ സംരക്ഷിക്കാനും ഹറാമിൽ നിട്ട് മോചനം നൽകാനും അതിലൂടെ സാധിക്കുന്നു. ഒരാൾക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ നോമ്പ് പിടിക്കട്ടെ, നോമ്പ് വർദ്ധിപ്പിക്കട്ടെ. ഫൈന്നഹു ലഹു വിജ, ആ നോമ്പ് അവന്റെ ആ ആഗ്രഹങ്ങളെ, ആ ശഹവത്തുകളെ, ആ ഇളക്കത്തെ നിർത്താൻ അത് സഹായകമായി മാറുന്നു. ഇതാണ് നോമ്പിലൂടെ സംഭവിക്കുന്നത്.
അതുകൊണ്ടാണ് നോമ്പ് വരുമ്പോൾ നാം ഭാര്യയുമായിട്ട് ബന്ധമില്ല. പകൽ സമയത്ത് ഭാര്യയുമായിട്ട് ബന്ധമില്ല. അതെ, രാത്രി സമയത്ത് അനുവദനീയമാണ്. സൂര്യൻ അസ്തമിച്ച ശേഷം ഫജ്ർ സാദിഖ് വരേക്കും, സൂബഹ്വാങ്ക് വിളിക്കുന്നത് വരേക്കും തീറ്റവും അനുവദനീയമാണ്, ഭക്ഷണവും അനുവദനീയമാണ്, സമ്പർക്കവും അനുവദനീയമാണ്, ഹലാലായ. അതെ, അപ്പോൾ ഈ നോമ്പ് നമുക്ക് റബ്ബുൽ ഇസ്സത്തു ജല്ല ജലാലു നിർബന്ധമാക്കിയത്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള ഉമ്മത്തുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, നിങ്ങൾക്ക് പുത്തനല്ല, അവർക്ക് നോമ്പ് നിർബന്ധമായിട്ടുണ്ട്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമായിട്ടുണ്ട്. കോലം ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം, ഈ മാസത്തിലല്ല എന്ന് മാത്രം. പക്ഷെ അവർക്കും നോമ്പുണ്ടായിരുന്നു. എന്തിനാണ് അവർക്കും നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? ലല്ലക്കും തത്തഖൂൻ, നിങ്ങൾ റബ്ബിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാൻ, ആ ഭയപ്പെടേണ്ട രൂപം ശൈലി നിങ്ങൾ ഈ റമദാനിലൂടെ, ഈ മാസത്തിലൂടെ പഠിക്കാൻ, ട്രെയിനിങ് നേടാൻ, എന്നിട്ട് 11 മാസവും നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കാൻ, അതിലൂടെ പാഠം ഉൾക്കൊള്ളാൻ. സഹോദരന്മാരെ, സഹോദരികളെ, വിധിവിലക്കുകൾ എന്ന കുറിപ്പിവിടെ കിട്ടും. അതിലൂടെ നിങ്ങൾ വിധി വിലക്കൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് സഹോദരികൾക്ക് വേണ്ടി മാത്രം. പുരുഷന്മാർക്ക് പള്ളിയിലേക്ക് വരാം, എന്നിട്ട് റസൂലുള്ള നമസ്കരിച്ച പള്ളിയാണെന്ന് പറയുന്ന മസ്ജിദുൽ സജദയിൽ, ഇപ്പോൾ മസ്ജിദുൽ അബീദറി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയിൽ വെച്ചിട്ട്, എല്ലാ ജുമാക്ക് ശേഷം പെട്ടെന്ന് 2:30 തന്നെ നിങ്ങൾ എത്തുകയാണെങ്കിൽ, റമദാനിലുള്ള വെള്ളിയാഴ്ചകളിലെല്ലാം നമുക്ക് വിധി വിലക്കുകൾ പഠിക്കാം, അതുപോലെ റമദാന്റെ പ്രത്യേകതകൾ പഠിക്കാം, അതുപോലെ പുണ്യഭൂമിയിൽ താമസിക്കാൻ വിസ തന്ന, ചാൻസ് തന്ന റബ്ബിന് അടക്കുന്ന ടാക്സ് ആക്കി അങ്ങനെയുള്ള സമ്മേളനങ്ങളെ നമുക്ക് മാറ്റാം. അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഈ ആയത്തിന്റെ പരിപൂർണതയിൽ പറയുന്നു, വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്, നോമ്പിൽ ചെയ്യേണ്ട ബാധ്യത അതായത് കൊണ്ട് റബ്ബ് നോമ്പ് കഴിഞ്ഞ ഉടനെ കൂട്ടിച്ചേർക്കുന്നു, അവരവരുടെ ഗുഹ്യ സ്ഥാനത്തെ സംരക്ഷിക്കുന്ന പുരുഷന്മാർ, സംരക്ഷിക്കുന്ന സ്ത്രീകൾ. വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്. പിന്നെ റബ്ബ് പറയുന്നു, വദ്ദാകിരീന അല്ലാഹ കസീറം വദ്ദാകിറാത്, അല്ലാഹനെ അങ്ങേ അറ്റം ദിക്ര് ചൊല്ലിക്കൊണ്ടേ, ഓർത്തുകൊണ്ടേ, സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ കൂടുതൽ. നാം കുറച്ചും തന്നെ ദിക്ര് ചൊല്ലാറില്ല. റബ്ബ് കുറച്ചും ദിക്ര് ചൊല്ലുന്നവർ ആരാണെന്നാ പറഞ്ഞത് ഖുർആനിൽ? ഓർമ്മയില്ലേ? മദീനയിലെ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും, മുനാഫിഖുകളാകുന്ന കപട വിശ്വാസികൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് അഭിനയിച്ചു നടക്കുന്നതായ ആ സത്യ കള്ളന്മാരാകുന്ന കപട വിശ്വാസികൾ, അവർ അല്ലാഹനെ വഞ്ചിക്കാൻ തുനിയുന്നു. അവനാണ് അവരെ കുതന്ത്ര മന്ത്രം അവരുടെ മുമ്പിൽ നടത്തുന്ന ആൾ റബ്ബാണ്. റബ്ബിനെ വഞ്ചിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും പോലെ. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَىٰ, അവർ നമസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായി നിൽക്കും. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَىٰ يُرَاءُونَ النَّاسَ, അവര് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ജനങ്ങൾ ഞങ്ങൾ നമസ്കരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കട്ടെ എന്ന ആ ഭൗതിക നേട്ടമാണ് അവരുടെ ലക്ഷ്യം. എന്താണ് റിയ എന്ന് പറഞ്ഞാൽ? ലോകമാന്യം, ജനങ്ങൾ കാണണം എന്നതാണ്. കേട്ടോ, കപട വിശ്വാസികൾ അല്ലാഹനെ വളരെ ചുരുക്കമാണ് സ്മരിക്കുക. അല്ലാഹ് പറയാണ് ഖുർആനിൽ, കപട വിശ്വാസികൾ അല്ലാഹനെ വളരെ ചുരുക്കം സ്മരിക്കുന്നു. നരകത്തിൽ ഫസ്റ്റ് ക്ലാസ് നേടുന്നവരായ കപട വിശ്വാസികൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നവരായി അഭിനയിക്കും. അതിൽ കുറെ ദിക്റൊക്കെ ചെല്ലും. അതിനെ കുറിച്ച് അല്ലാഹ് പറയുന്നത്, അല്പം ദിക്റാണ് അവർ ചെല്ലുന്നത്. നമ്മളോടൊന്ന് കൽപ്പിക്കുന്നു എന്ത്? അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന, കൂടുതൽ ദിക്ര് ചെല്ലുന്ന, കൂടുതൽ അല്ലാഹനെ ഓർത്തുകൊണ്ടേയിരിക്കുന്ന,
ഈ കൂടുതൽ എന്നത് പദത്തിൽ ഉൾക്കൊള്ളാൻ ഏറ്റവും നല്ലത് നവോവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നമുക്ക് പരിചയമുള്ള യഹ്യ ബ്നു ഷറഫുൻ നവോവി എന്നാണ് അവരുടെ ഫുൾ പേര്. യഹ്യ ബ്നു ഷറഫുൻ നവോവി 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഷാഫി പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹമാണ് മുസ്ലിം എന്ന് പറയുന്ന സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഷറഹ് എഴുതിയ 100-ഓളം ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി. ആ നവോവി ഇമാം പറയുന്നു, നാം ഈ പറഞ്ഞ ദാകിരീൻ അല്ലാഹ കദീന, സഹോദരിമാർ സഹോദരന്മാർ, റമദാൻ മാസമാണ് വരുന്നത്, കൂടുതൽ അല്ലാഹനെ സ്മരിക്കുന്ന ആളായി മാറണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം പറയുന്നു, നാം ദൈനംദിനം ചെല്ലാൻ വേണ്ടി റസൂല് കൽപ്പിച്ച ദിക്റുകൾ ചൊല്ലിയാൽ അല്ലാഹനെ കൂടുതൽ സ്മരിച്ച ആളായി മാറി. എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം പറയാൻ കാരണം? അത് പറയുന്നവരെന്നെ കുറവ് അല്ലേ? നാം കാണുന്നുണ്ടല്ലോ, നമസ്കരിച്ചിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നവര് ഇവിടെ അങ്ങനെ തന്നെ പലരും ഇല്ലാതെയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശികൾ ഓടല, സംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നൊരിക്കലും മൂപ്പരുടെ താക്കോലായിട്ട് അല്ലെങ്കിൽ കഫീലെ താക്കോലായിട്ട് ഓടല. എന്നാലും പ്രശ്നമില്ല, പോകുമ്പോൾ വഴിയിൽ ചെല്ലിക്കൂടെ? വഴിയെന്നെങ്കിലും ചെല്ലണം. ആ ചെല്ലേണ്ട ദിക്റുകൾ ഷോർട്ടായിട്ടാണെങ്കിലും നാം ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലണം. മനസ്സിലായില്ലേ? നമസ്കാരത്തിൽ റസൂല കൽപ്പിച്ചത് നമസ്കാരം കഴിഞ്ഞാൽ അറസ്റ്റായി ഇവിടെ നിൽക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല. റസൂല പഠിപ്പിച്ചിട്ടുണ്ട് പോകാം, അനുവദനീയമാണ്. പക്ഷെ ആ പോകുന്നതിന് മുമ്പ് എല്ലാ പള്ളികളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പള്ളികളിലും എഴുതപ്പെട്ടായിട്ട് കാണാം അല്ലേ? മദീനത്തെ പള്ളി അല്ലാത്ത ഏത് പള്ളിയിൽ പോയാലും എന്തുണ്ട്? ദിക്റുകൾ, നമസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ടതായ ദിക്റുകൾ, റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ, പല ശൈലികളുള്ള കൂട്ടത്തിൽ നിന്നിട്ട് ഒരു ശൈലി അവിടെ കാണാം. അതിൽ നമ്മുടെ വിഷയം വിട്ടുപോകും. അള്ളാഹു ഇവിടെ പറഞ്ഞ വദാകിരീൻ അല്ലാഹ കദീനൻ വദാകിറാത്ത്, കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞ ഇനത്തിൽ പെടാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അപ്പോൾ നാം എന്താകും? ഈ റമദാനിൽ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കാൻ ഏറ്റവും നല്ല ഭാഗം സ്മരിക്കുന്ന കൂട്ടത്തിൽ ഉത്തമമായ സ്മരണ, അള്ളാഹുനെ ദിക്റ് ചെല്ലുന്ന കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ദിക്റ്, അത് ഏതാണ്? ഖുർആൻ മുതലാണ്. ഖുർആൻ അള്ളാഹുന്റെ കലാം മുതലാണ് ഏറ്റവും വലിയ ദിക്ർ. ഖുർആൻ അള്ളാഹുന്റെ കലാം ഓതുക, അപ്രകാരം നമസ്കരിക്കുക. അഖിമിസ് സലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി, എനക്ക് ദിക്റ് ചൊല്ലാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക. നമസ്കാരം ഏറ്റവും വലിയ ദിക്റാണ്. അതുപോലെ തന്നെ അള്ളാഹുന്റെ കലാമാകുന്ന ഖുർആൻ പാരായണം ചെയ്യലും ഏറ്റവും വലിയ ദിക്റാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. റമദാൻ മാസം വരുമ്പോൾ സ്ത്രീകൾക്ക് സൗകര്യമുള്ളതാണ്, പള്ളിയിൽ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും, മനഃപ്പാടമുള്ളവരാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വേളയിലാണെങ്കിലും. ഇപ്പോൾ നമുക്ക് പതിവ് എല്ലാവരുടെ വീടും അങ്ങനെ തന്നെയാണ്, ഞാൻ എന്നെ താഴ്ത്തുകയും നിങ്ങളെ പൊക്കുകയും ചെയ്യുന്നു, പൊക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തുകയും എന്നെ പൊക്കുകയോ ഒന്നും തന്നെയല്ല. ഇവിടെ ഒരാൾ ശർക്കര, മറ്റൊരാൾ കൊപ്പര എന്നും പറയാനില്ല. എല്ലാവരുടെ വീട്ടിൽ റമദാൻ ആയി കഴിഞ്ഞാൽ വലിയ ലിസ്റ്റ് വരലാണ് നമുക്ക്. ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് നാം ലോഡ് ചെയ്യലും, എന്നിട്ട് ലോഡ് ചെയ്തത് പിന്നെ വൈകുന്നേരമാകുമ്പോൾ ചവറ്റ കൊട്ടയിലേക്ക് അൺലോഡാക്കി മാറ്റലും, തീറ്റയോട് തീറ്റ. എത്രത്തോളം വീട്ടിൽ അസറാവേണ്ട, ലോഹറാവുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു, എന്തിനു വേണ്ടി ഒരു നോമ്പ് തുറക്കുക എന്ന, പെട്ടെന്ന് 10-5 മിനിറ്റ് കൊണ്ട് കഴിച്ചു കൂട്ടേണ്ടതായ നോമ്പ് ഓർക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി ഒരു ഫെയർ സർവീസ് നമുക്ക് വന്നാലേ തീരൂ എന്ന് തോന്നും പോലെ അടുക്കള കണ്ടാൽ അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കാറുള്ളത്? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ റമദാൻ മാസത്തിനെ ശരിക്കും ഉപയോഗപ്പെടുത്താനുള്ള ടൈം വേസ്റ്റ് ആക്കുകയാണെന്നാണ് നമ്മുടെ ഭാര്യമാരിൽ. അത് ചെയ്യരുത്. അവരോട് നാം അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ഒന്നിരിക്കലോ സ്വയം തറാവീഹ് വീട്ടിൽ വെച്ചിട്ട് സ്വന്തമെങ്കിലും നമസ്കരിച്ച് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുക. ഇനി നമസ്കാരത്തിൽ അല്ലെങ്കിലും കൂടുതൽ പാരായണം ചെയ്യുക. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഈ മാസം ഇനി കിട്ടിക്കൊള്ളമെന്നില്ല. എത്ര 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 ആൾക്കാർ നമുക്ക് കഴിഞ്ഞ കൊല്ലം നോമ്പ് പിടിച്ചവരോട് നാം വിടവാങ്ങി. ഈ പള്ളിയിൽ ഇന്ന് വരെ നാം നിങ്ങൾ എത്ര പേർക്ക് നമസ്കരിച്ചു? എത്രയോ പേർക്ക് ഓരോ നമസ്കാര ശേഷം നാം നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു, അയ്യത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ട്. അപ്പോൾ നാം വിട വാങ്ങുന്നു നമ്മുടെ സഹോദരന്മാരോട്. അതുപോലെ അടുത്ത റമദാൻ വരുമ്പോൾ നാം ഇവിടെ ഭൂമിയിലുണ്ടോ ഇല്ലേ ആർക്കറിയാം? നമ്മുടെ കുടുംബ മെമ്പർമാരിൽ തന്നെ ആരൊക്കെ മരിച്ചു? പലരും കുടുംബ മെമ്പർമാരുടെ ചിലർ മരിച്ചു. ആരോ പറഞ്ഞില്ലേ വിളിച്ചിട്ട്, ക്ലാസ്സിലുണ്ടോ, കുടുംബ മെമ്പർമാരിൽ നിന്നിട്ട് ആരോ മരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാഹു നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ കബർ സ്വർഗത്വമാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതുപോലെ രോഗം പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും വിളിച്ചു പറഞ്ഞു. അവർക്കും അള്ളാഹു പരിപൂർണ്ണ ആരോഗ്യം നൽകി ദീനിന് വേണ്ടി സേവനം ചെയ്ത് ദീനടിച്ച് ജീവിക്കാനുള്ളതായ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാർ, ഞാൻ നിർത്താണ്. നമ്മുടെ ടൈം അവസാനിച്ചു. ഒരു 5 മിനിറ്റ് മാത്രം. നോമ്പിൽ നിർബന്ധമായ ഭാഗം നിയ്യത്ത് ഒഴിവാക്കാൻ പാടില്ല.
എല്ലാ രാത്രിയിലും ഏറ്റവും നല്ലത് നിയ്യത്ത് ഹൃദയത്തിൽ നാളെ നോമ്പ് നോക്കുമെന്ന് കരുതാൻ നോമ്പ് തുറക്കുന്ന ടൈമാണ്. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഞാൻ നാളെ നോമ്പ് നോക്കുമെന്ന് കരുതിയാ തീർന്നു, പിന്നെ മറന്നുപോയോ ഇല്ലേ പ്രശ്നമുണ്ട്, പ്രശ്നത്തിൽ നിന്നൊക്കെ പരിഹരിക്കാനുള്ള നല്ല മാർഗം അതാണ്. ഞാൻ കാട്ടൽ അങ്ങനെയാണ്, നോമ്പ് തുറക്കുമ്പോൾ നാളെ നോമ്പ് നോക്കും, നിയ്യത്ത് ചെയ്യാ തീർന്നു. മനസ്സിലല്ലേ? നിയ്യത്ത് അത് ഹൃദയത്തിൽ കരുതാ, റബ്ബേ ഞാൻ നാളെ വിശുദ്ധ റമദാൻ നോമ്പ് നോക്കുന്നതാണ് എന്ന് കരുതാ. പിന്നെ ഒന്നാം ദിവസം തന്നെ 30 ദിവസവും റമദാൻ ആസകലം ഞാൻ നോമ്പ് പിടിക്കുമെന്ന് മുൻകൂട്ടി നോമ്പ് നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയാൽ ആ മറന്നുപോയ ദിവസത്തിലേക്ക് പകരമായി മാറുമെന്ന് പറയുന്നവർ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. പക്ഷെ എല്ലാവരും റസൂലുള്ള പറഞ്ഞ വാക്ക് ഫിറ്റാക്കുക. അതെന്താണ്? മല്ലം യുബയ്യിത്ത് സിയാമ ഫലാ സൗമല, രാത്രി വേളയിൽ നോമ്പ് നിയ്യത്ത് ഒരാൾ കരുതിയിട്ടില്ലെങ്കിൽ അവന് നോമ്പില്ല എന്ന റസൂലുള്ളാന്റെ കൽപ്പന ഫിറ്റാക്കാൻ പരിശ്രമിക്കുക. ഇത് നിർബന്ധ ബാധ്യതയാണ്. നിയ്യത്ത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങല്ല. ഫാത്തിഹ ഓതലും കുലഹുറബിന്നാസി ഓതലും എന്നിട്ട് നോവൈത്തു സൗമഹദീൻ അനദായി നമ്മുടെ നാട്ടിലെ കാട്ടാറുള്ളത് പോലെ പറഞ്ഞു കൊടുക്കലും ഏറ്റുപാടലും അതൊന്നുമല്ല നിയ്യത്ത് പറഞ്ഞാൽ. നിയ്യത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാട്ടുന്നത് പോലെ, നിസ്കരിക്കാൻ നിൽക്കുന്ന വേളയിൽ ആ സന്ദർഭത്തിൽ ഹൃദയത്തിൽ കരുതുക, ഞാൻ അള്ളാഹുവിന് വേണ്ടി ദുഹർ നിസ്കരിക്കുന്നു, അസ്ർ നിസ്കരിക്കുന്നു. ഏതാ നിസ്കരിക്കുന്ന നിസ്കാരം? ആ നിസ്കാരം ഹൃദയത്തിൽ കരുതിയാൽ മതി. 4 റക്അത്ത് ഇന്ന സമയത്ത് ജമാഅത്തോട് കൂടി അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ അള്ളാഹുവിനെ അറിയുന്നുണ്ട്. അവിടെ പറയേണ്ടത് നീ ഏത് നിസ്കാരമാണ് റബ്ബിന് നിസ്കരിക്കേണ്ടത് എന്ന് നീ ചെയ്താൽ മതി, എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടലാണ്. അത് തൊള്ള കൊണ്ട് പറയാൻ പാടില്ല എന്നാണ് ഇമാം അഹമ്മദ് ഹംബലിന്റെ മദ്ഹബിൽ പ്രത്യേകിച്ച് പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്ത് ചെയ്യാനാണ് പറഞ്ഞത്. നിയ്യത്ത് എന്ന പദത്തിന്റെ അറബി ഭാഷാർത്ഥം എന്താണ്? കരുതൽ. കരുതൽ ഹൃദയത്തിലാണ്, തൊള്ളയിലല്ല എന്നതുകൊണ്ട്. അപ്പോൾ കരുതൽ, കരുതലിന് ടൈം വേണ്ട. കരുതൽ കരുതുമ്പോൾ അത് ഹൃദയം പ്രവർത്തിക്കൽ വന്നു, നമ്മുടെ ഹൃദയം അറിയൽ വന്നു. തൊള്ളയിലേക്ക് വിട്ടുകൊടുത്താൽ തൊള്ളയിൽ മാത്രമായിരിക്കും ഹൃദയം തട്ടലുണ്ടാവില്ല ചിലപ്പോ, മനസ്സിലാകുന്നുണ്ടല്ലോ? ഹൃദയം തട്ടലുണ്ടാവില്ല. എന്തെല്ലാം തൊള്ളയിൽ പറഞ്ഞ് നിസ്കരിക്കുന്നുണ്ട്, അവസാനം സഹബിന്റെ സുജൂദാണല്ലോ നമ്മൾ കാട്ടാറുള്ളത് അല്ലേ? ഇമാം ഇല്ലെങ്കിൽ എത്ര സഹബിന്റെ സുജൂദ? എന്താണ് പിടുത്തം വിടാണ് നിസ്കാര സമയത്ത് തൊള്ളയിലേക്ക് വിട്ടിട്ട്? പിന്നെ സുന്നത്തായതാണ് അത്താഴം കഴിക്കൽ. അത്താഴം കഴിക്കാനും തീറ്റക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, പറയാതെ തന്നെ എല്ലാം നടത്തിക്കോളും. തീറ്റക്കാരൊക്കെ പറയാതെ നടത്തിക്കോളും. അത് ഇപ്പോൾ നിർത്താൻ പറയേണ്ട അവിടേക്ക് തിരിക്കുകയാണ്. അങ്ങനെയാണ് അത്താഴം. അസ്തമാനം മുതൽ തുടങ്ങി തീറ്റ. അത്താഴം വേറെ, മുത്താഴം വേറെ, നോമ്പ് മുറി വേറെ, നോമ്പ് തുറ വേറെ, എന്തൊക്കെ പേരുകൾ, മനസ്സിലല്ലേ? അതുകൊണ്ട് തീറ്റയുടെ കാര്യം പറയാതെ തന്നെ എല്ലാം ചെയ്യും. പക്ഷേ സുന്നത്തായ ശൈലി കൈകൊള്ളാൻ ഒരു ഈത്തപ്പഴമെങ്കിലും അത്താഴ സമയത്ത് സുബ്ഹി വാങ്ങുന്ന ഒരു 50 ആയത്ത് ഓതുന്ന ടൈമിന് മുമ്പായി, ഒരു 15 മിനിറ്റ് മുമ്പ്, 15 മിനിറ്റ് മുമ്പ് ഒരു 50 ആയത്ത് ഓതുന്ന ടൈമിന് മുമ്പായി, അതാണ് അത്താഴത്തെ പിന്തിപ്പിക്കലാണ് സുന്നത്ത്. റസൂലുള്ള അങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. ആ അത്താഴത്തെ പിന്തിപ്പിക്കുന്ന ശൈലി അതാണ്. എന്നല്ലാതെ ബാങ്ക് വിളിക്കുമ്പോഴേ കയ്യിൽ പിടിച്ചിട്ടാ അങ്ങനെ ഉണ്ടല്ലോ കൗല്, എന്ത് കയ്യിലുള്ളത് പിടിക്കാൻ മുപ്പര അവസാന നിമിഷം വരെ അങ്ങോട്ട് കയറണമെന്നാണ്. അങ്ങനെ കൈ പിടിച്ചിട്ടാ ഞാൻ എന്റെ കയ്യിലുള്ളത് തീർക്കാൻ അബുദാബുദരി പൊടിച്ച് ചെയ്യുന്ന ഹദീസ് ഉണ്ടെന്ന് പറയും ചെയ്യും. അതൊക്കെ യഥാർത്ഥത്തിൽ സൂക്ഷ്മതയ്ക്കെതിരാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ കൗമ കാട്ടാറുണ്ട്, കേരളക്കാർ കാട്ടുന്നു അറിയില്ല, ചിലപ്പോൾ കണ്ട് കാട്ടായിരിക്കും. ഇതുപോലെ സഫയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തള്ളുന്നത് പോലെ അന്തരീക്ഷത്തെ അവിടെയും കാട്ടുന്നവരുണ്ട്. എന്ത് ബാങ്ക് വിളിച്ച ശേഷം കുടിക്കുന്നവരെ അല്ലേ ഹറമിൽ കാണാറില്ലേ? ബാങ്ക് വിളിച്ച ശേഷം ഇങ്ങനെ പാകിസ്ഥാനികളൊക്കെ കുളിക്കുക, അവർ കുടിക്കുന്ന കണ്ടിട്ട് എല്ലാവരും കുടിക്കുക. പാകിസ്ഥാനികൾ റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടി ഖബറിന്റെ അടുക്കൽ നിൽക്കുന്നതിന് പകരം ദൂരെ നിന്നിട്ട് കണ്ണടച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച കണ്ടിട്ട് ഇപ്പൊ അറബികളൊന്നും അറിവില്ലാത്തവർ കാട്ടുന്നില്ലേ? അങ്ങനെയുണ്ടോ സലാം? റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ എവിടെ വെച്ചിട്ട് സലാത്ത് എല്ലിയാൽ ആ സലാത്ത് അപ്പം തന്നെ എന്റെ അടുക്കലേക്ക് എത്തും മലക്കുകളിലൂടെ. പിന്നെ എവിടെയെങ്കിലും ദൂരം പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് കണ്ണടച്ചിട്ട് കാട്ടുന്നത് അത് അദബ് കേടാണ്. ശരിക്കും റസൂലുള്ളാഹിക്ക് സലാം പറയുകയാണെങ്കിൽ നബിയുടെ ഹദ്റത്തിൽ പോവുക, നബി അന്ത്യവിഷം ഉള്ള സ്ഥലത്ത് പോവുക. അവിടെ പോകാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ സലാത്തിൽ ചെയ്യാൻ മതി. അവിടെ പോകാൻ ചാൻസ് കിട്ടിയാലോ അവിടുന്ന് നബിയുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെല്ലുക? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്നോ, അല്ലെങ്കിൽ അസ്സലാമു അലൈക യാ റസൂലുള്ളാഹി എന്നോ നാം പുസ്തകത്തിൽ പഠിച്ചതുപോലെ സലാത്തെല്ലാം. പക്ഷെ അതുപോലെയുള്ളതായ എന്തെങ്കിലും ജനങ്ങൾ കാട്ടുന്ന കണ്ടാൽ അതുപോലെ നാമും കാട്ടാന്നുള്ളതായ ശൈലി നമ്മളിൽ ഉണ്ടാവരുത്. നാം ബുദ്ധിയുള്ള ആളാണ്. ഈ ബുദ്ധി നാം എന്ത് വേണം? റസൂൽ കൽപ്പിച്ചോ, സഹാബാക്കൾ ചെയ്തോ, താബിഈങ്ങൾ ചെയ്തോ എന്നത് പഠിച്ച് ചെയ്യേണ്ടതാണ്. വേസ്റ്റാക്കാൻ പാടില്ല, നമസ്കാരത്തിൽ വിളിച്ചു വരുത്താൻ പാടില്ല, ടൈം വേസ്റ്റാക്കാൻ പാടില്ല. ഖുർആൻ പാരായണം ചെയ്യണം, അള്ളാഹനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. റമദാൻ പട്ട പകലിൽ കൂടുതൽ സമയത്ത് ഉറങ്ങിയിട്ട് അമലുകൾ ചെയ്യുന്നതായ സമയം വേസ്റ്റാക്കരുത്. തറാവീഹ് നമസ്കാരത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലാം. ഇസ്ലാമിക പർദ്ദ ധരിച്ചിട്ടായിരിക്കണം ചെല്ലേണ്ടത്. വേഷം പരേഡോ അല്ലെങ്കിൽ അപ്രകാരം തന്നെ വെറും പട്ടണത്തിൽ കറങ്ങാൻ വേണ്ടിയോ വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടോ വെച്ചുകൊണ്ടോ തറാവീഹിന്റെ പേരും പറഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ട് ഫിസ് ഫിസ് തിന്നിട്ടോ മറ്റുള്ളവർ കാട്ടാറുള്ളത് പോലെ അവിടെ പള്ളി വൃത്തി കിടതാക്കുക
കേടാക്കുന്ന, ഹറമി വൃത്തി കേടാക്കുന്ന ശൈലിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, കുട്ടികൾ കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ പള്ളിയിലേക്ക് പോകാതെ വീട്ടിൽ വെച്ചിട്ട് തന്നെ തറാവീഹ് നമസ്കരിക്കുക, അല്ലെങ്കിൽ രാത്രി ഹയാത്താക്കുക, അത് തന്നെയാണ് ഏറ്റവും ഉത്തമം അവർക്ക് എന്നതുകൂടി സ്ത്രീകൾ ശ്രദ്ധിക്കൽ നല്ലതാണ്. പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പള്ളിയിൽ പോകുന്ന പോയാൽ പള്ളിയുടെ മര്യാദ പാലിക്കണം, ഇസ്ലാമിക പർദ്ദ ധരിക്കണം. അനുവാദമുള്ളവരുടെ അനുവാദം ചോദിച്ച് പോകണം. ക്ഷമിക്കുക, ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് രണ്ട് കുറിപ്പൊന്നാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഇവിടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മദീന യൂണിവേഴ്സിറ്റി ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ, അവരാണ് എന്റെ ഈ ബുധനാഴ്ച നടത്തുന്ന ക്ലാസ്സിനെ കുറിപ്പിലാക്കുന്നത്. അവരും അവിടെ പ്രബോധനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അത് കാരണത്താൽ കഴിഞ്ഞ ക്ലാസ്, ഈ കഴിഞ്ഞ സക്കാത്ത് എന്ന വിഷയം കുറിപ്പായിട്ട് എത്തിയിട്ടില്ല. ഇവിടുന്ന് നടക്കുന്ന ക്ലാസ് അവിടുന്ന് കുറിപ്പാക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നത് പോലെ കേരളത്തിൽ നിന്നിട്ടാണ്, അപ്പോൾ കേരളത്തിൽ നിന്നിട്ട് കുറിപ്പായിട്ട് നമുക്ക് എത്തിയത് എന്റെ അടുക്കൽ. ഇന്ന് ഞാൻ പരിശോധിച്ചു നെറ്റിൽ, അങ്ങനെ അത് കുട്ടികള് ഇത് ഇവിടെ തബായി ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ ക്ലാസ് അല്ല, അതിന് മുമ്പത്തെ ബറാഅത്ത് രാത്രി എന്ന ക്ലാസ്സാണ്. പിന്നെ വേറെ ഇവിടെയുള്ള കുറിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതായ ലഘുലേഖയാണ് റമദാനിനെ കുറിച്ച്. അതെല്ലാം നിങ്ങൾക്ക് വാങ്ങിപ്പോയാൽ മതി. സഹോദരികളും പ്രത്യേകിച്ച് ധർമ്മം വർദ്ധിപ്പിക്കുക. റമദാൻ മാസത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഫോൺ വിളിച്ച് ചോദിക്കാം. സംശയം തെറ്റ് ചെയ്ത ശേഷം ആരും സംശയം ചോദിക്കാൻ നിൽക്കരുത്. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെടാറുള്ളത്. മക്കയിൽ വന്നു, ഉംറ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്തതിന് ശേഷം നഷ്ടപരിഹാരം കൊടുക്കേണ്ടവരായി മാറിയിട്ടോ അല്ലെങ്കിൽ ഉംറ ബാത്തിലാക്കിയിട്ടോ ഫോൺ ചെയ്ത് ചോദിക്കും. മുമ്പേ ചോദിച്ചാൽ മതിയല്ലോ, സംഗതി ശരിയാകും. പക്ഷേ ചോദിക്കുന്ന പിന്നെയാണ്, അങ്ങനെ ആവരുത്. എന്ത് സംശയം വരികയാണെങ്കിൽ മുമ്പ് തന്നെ സംശയം തീർക്കുക. ചോദിച്ചിട്ട് അറിവുള്ളവരോട് എന്നോട് തന്നെ ചോദിച്ചോളണമെന്നില്ല. നമുക്കിപ്പോൾ ധാരാളം മാധ്യമങ്ങളുണ്ട്. ഇതുവരെ പറഞ്ഞതിനെ റബ്ബ് സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ, അതിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ പുണ്യഭൂമിയിലൂടെ തന്നെ ചെയ്യാൻ അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. ധാരാളം റമദാനുകളെ പുണ്യഭൂമിയിലൂടെ സ്വീകരിക്കാൻ ഇനിയും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പുണ്യഭൂമിയിൽ അള്ളാഹു നമുക്ക് തന്നതായ ഈ വിശാലമായ അനുഗ്രഹത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ ആ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ അവൻ നമ്മോട് കൽപ്പിച്ച നിർബന്ധവും സുന്നത്തുമായ സർവ അമലുകൾ ചെയ്യേണ്ടതുപോലെ ചെയ്തുകൊണ്ട് റബ്ബിനെ പ്രീതിപ്പെടുത്താനുള്ള തൗഫീഖ്, അതിനുള്ള ആരോഗ്യം, അതിനുള്ള ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷി നമുക്ക് ഇവർക്കും റബ്ബ് നൽകുമാറാകട്ടെ. ഇനിയും ധാരാളം റമദാനുകളെ പുണ്യഭൂമിയിലൂടെ സ്വീകരിക്കാൻ ലോക മുസ്ലിങ്ങൾക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധ റമദാൻ ആസന്നമാകുമ്പോൾ ധാരാളം മുസ്ലിങ്ങൾ, നമ്മുടെ സഹോദര സഹോദരിമാർ, അറബ് രാഷ്ട്രത്തിലും അനറബ് രാഷ്ട്രത്തിലും നാടില്ലാതെ വീടില്ലാതെ പല പേരിലും അവർ പ്രയാസത്തിൽ ജീവിക്കുന്നത് അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ ഇസ്ലാമിലൂടെ, തൗഹീദിലൂടെ, സത്യത്തിലൂടെ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങലിലൂടെ വിശുദ്ധ റമദാനിൽ ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. മുമ്പിൽ നിട്ട് മരിച്ചു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നാം മരിക്കുമ്പോൾ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മാഫി ചെയ്തിരട്ടെ. നമ്മുടെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാനട്ടെ. അപ്രകാരം നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. നമ്മിൽ നിട്ട് യാത്ര പോയവർ, പോകുന്നവർ, പോകാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്കെല്ലാം അള്ളാഹു യാത്രയിൽ കൂട്ടാളിയായി മാറട്ടെ. ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്താൻ സൗകര്യത്തോടുകൂടി പ്രയാസമില്ലാതെ എത്താൻ അവർക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലേഹങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ. അപ്രകാരം മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്രകാരം ഇണകളില്ലാത്തവർക്ക് സാലേഹങ്ങളായ ഇണകൾ അള്ളാഹു നൽകട്ടെ. നമ്മിൽ നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലേഹങ്ങളായ ഇണകൾ അള്ളാഹു നൽകട്ടെ. അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله.